ഇപ്പോൾ ശ്രീ ആർ എസ് ബാബു, മുതിർന്ന മാധ്യമ പ്രവർത്തകനൊപ്പം കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാൻ, അദ്ദേഹം ടെലിഫോണിൽ വിളിച്ചിരുന്നുണ്ട്. ശ്രീ ആർ എസ് ബാബു, ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹത്തിന്റെ സേവനങ്ങൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ദീപസ്തംഭം പോലെ തിളങ്ങിയ ഒരു മനുഷ്യനായിരുന്നു വക്കം പുരുഷോത്തമൻ. അദ്ദേഹം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സ്പീക്കറായിരുന്ന വ്യക്തിയാണ്. വിവിധ തലങ്ങളിൽ ഇത്രയധികം പദവിയെ വഹിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ കണ്ടെത്താനാവില്ല. ഗവർണറായിരുന്നു, അദ്ദേഹം സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു, എം പി ആയിരുന്നു, മന്ത്രിയായി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അദ്ദേഹം നിയമസഭാ സ്പീക്കറായിരിക്കുമ്പോൾ നിയമസഭയെ അച്ചടക്കത്തോടുകൂടിയിട്ട് കൊണ്ടുപോകുന്നതിന് വളരെ കർക്കശമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ നിലപാടുകൾ ചിലപ്പോൾ ജനാധിപത്യ സമൂഹത്തിന് യോജിക്കാത്ത തരത്തിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഈ വേളയിൽ ഏതെങ്കിലും തരത്തിൽ കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയിട്ട് സുപ്രീംകോടതി വരെ പോയ, സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലേക്ക് എത്തിയ ഒരു കേസിലെ പരാതിക്കാരനാണ്. ശ്രീ ആർ എസ് ബാബു, താങ്കൾ സൂചിപ്പിക്കുന്നത് ഈ നിയമസഭ ആ പാസുമായി ബന്ധപ്പെട്ട അന്നുണ്ടായ തർക്കമാണ് അല്ലേ? അതെ അതെ അതെ. നിയമസഭാ പ്രവേശനത്തിന് തിരുവനന്തപുരത്തെ അക്രഡിറ്റഡ് കറസ്പോണ്ടൻസിനെല്ലാം സാധാരണ നിലയിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ അനുവദിക്കുന്ന സമ്പ്രദായമായിരുന്നു. പക്ഷേ 1983 നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ, ബജറ്റ് സമ്മേളനം ചേരുന്ന സമയത്ത് ഞാനൊഴികെ മറ്റുള്ളവർക്കെല്ലാം, ദേശാഭിമാനിയുടെ ലേഖകനായിരുന്നു ഞാനൊഴികെ മറ്റുള്ളവർക്കെല്ലാം നിയമസഭാ പ്രവേശനത്തിനുള്ള പ്രത്യാർത്ഥി പാസ് അനുവദിച്ചു. അപ്പോ ഇത് നൽകണമെന്ന് അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി ഒക്കെ സ്പീക്കറോട് അനൗപചാരികമായി ആവശ്യപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചിട്ട് അന്ന് പ്രസ് ഗാലറി പാസ് നിഷേധിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിൽ പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരം പ്രസ് ക്ലബും പാസ് നിഷേധിക്കാനിടയായിട്ടുള്ള ഞാനും ദേശാഭിമാനിയും ഇതിലെ ഹർജി നൽകുകയും ആ ഹർജി ഹൈക്കോടതി സ്വീകരിച്ചിട്ട് ആദ്യം ജസ്റ്റിസ് എം പി മേനോൻ സ്പീക്കർക്കും ബാക്കിയുള്ളവർക്ക് നോട്ടീസ് അയക്കുന്നതിന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഒരു കാര്യം മാത്രമാണ്, ഇപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായെങ്കിലും അദ്ദേഹം പിന്നീടൊരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ആ നടപടി ഇന്നത്തെ കാലത്തായിരുന്നുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം പല ഘട്ടങ്ങളിൽ അദ്ദേഹവുമായി വളരെ സൗഹൃദത്തോടുകൂടി തന്നെ പെരുമാറാനുള്ള അവസരങ്ങളിതെല്ലാം ലഭിച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയില് നിയമസഭ നടത്തിക്കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത്, നിയമസഭ കൃത്യമായിട്ട് ചേരുന്ന കാര്യത്തിനകത്ത് അത്തരം വിഷയങ്ങളിലെല്ലാം എന്നുള്ള നിലയിൽ ഒരു വലിയ അനുഭവിച്ചിട്ടുള്ള ശരി ശ്രീ ആർ എസ് ബാബുവാണ് അദ്ദേഹമാണ് ഇപ്പോൾ അനുസ്മരിച്ചത്.